താലിബാനെ പിന്തുണച്ച് ചൈന രംഗത്തെത്തിയപ്പോഴേ അതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടാവുമെന്ന് ലോകം കരുതി. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയുടെ അധീനതയിലായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസിൽ ചൈനീസ് പട്ടാളം ഇറങ്ങിയെന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകൾ താലിബാൻ നിഷേധിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമത്താവളമാണ് ബാഗ്രാമിലേത്. അമേരിക്കയുടെ പിന്മാറ്റത്തെ തുടർന്ന് വ്യോമത്താവളം രണ്ടു മാസം ഇരുട്ടുമൂടിയ നിലയിലായിരുന്നു. ഇതിന് കാരണം ഈ വിമാനത്താവളത്തിന്റെ ജനറേറ്ററുകൾ പ്രവർത്തനരഹിതമാക്കിയ ശേഷമാണ് അമേരിക്ക രാജ്യം വിട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബാഗ്രാമിലെ ലൈറ്റുകൾ തെളിഞ്ഞതും വിമാനത്തിന്റെ ശബ്ദം കേട്ടെന്നുമുള്ള പ്രദേശവാസികളുടെ വെളിപ്പെടുത്തലുമുണ്ടായി. ഏതോ ഒരു വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നും ചൈനയായിരിക്കാം അതെന്നും റഷ്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഡെയിലി മെയിൽ പോലുള്ള മാധ്യമങ്ങൾ വ്യോമത്താവളം ചൈനയുടെ കീഴിലാണെന്ന് ഉറപ്പിക്കുന്നു. അതിന് കാരണം എയർക്രാഫ്റ്റുകൾ പറപ്പിക്കാനുള്ള ശേഷി താലിബാൻ കൈവരിച്ചിട്ടില്ല. ഒരു മാസം മുമ്പ് തന്നെ ചൈന ബാഗ്രാം ലക്ഷ്യമിടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ എയർപോർട്ടിനെ കുറിച്ച് വിശദമായ പഠനം തന്നെ ചൈന നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം നേടുന്നതോടുകൂടി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ചൈന ഒരു തലവേദനയായി മാറും. വലിയ യുദ്ധവിമാനങ്ങൾ വരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ വിമാനത്താവളത്തിനുണ്ട്. അതിനാൽ ചൈനയുടെ ഈ നീക്കം നിരീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.